ദുരുസ്ഥാൻ പറയപ്പെടുന്നവർ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവരോ അല്ലെങ്കിൽ അഥവാ യുവയിലെ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ ഔഖാഫിന്റെ ഔദ്യോഗിക ഇമാമായി ജോലി നിർവഹിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ യുവയിൽ തന്നെ അഥവാ അറബ് നാട്ടിൽ തന്നെ പഠിച്ചു വളർന്ന് വലുതായ ഒരു മഹാനുഭാവൻ കൂടിയാണ്. പല വിഷയത്തിലും കഴിവുള്ള മുമ്പ് നമുക്ക് മുത്തഫരീദ് എന്ന് പറയപ്പെടുന്ന കിതാബും അതുപോലെ തന്നെ നമുക്ക് ക്വിസ് മത്സരങ്ങൾ നടത്തിയിരുന്ന ബഹുമാനപ്പെട്ടവരാണ് ഈ ബിൻ ഹൈദർ ഉസ്താദ് എന്ന് പറയപ്പെടുന്ന അഥവാ അഷ്റഫ് ഉസ്താദ് എന്ന് പറയപ്പെടുന്ന ഈ മഹാനുഭാവൻ. അള്ളാഹു സുബ്ഹാനഹു തആല ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ദീനിനു വേണ്ടി നമ്മുടെ ദേശത്തിനു വേണ്ടിയൊക്കെ ധാരാളം ധാരാളം പ്രവർത്തിക്കുന്ന എല്ലാ തോഫക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. അതിനപ്പുറം ഒരു ക്ലാസ് ഇല്ല എന്നർത്ഥം. അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് വേറൊരു ക്ലാസ് ഇല്ല എന്നർത്ഥം. അതാണ് പ്രവാചകർ പഠിപ്പിച്ചത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ വെച്ച് ഏറ്റവും അഭികാമ്യമായ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്, വിശുദ്ധ ഖുർആൻ അധ്യാപനം നടത്തുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അഭികാമ്യമായവർ ഉദാത്തമായവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും നല്ല ഒന്നാണ് വിശുദ്ധ ഖുർആൻ. അഞ്ചു നേരത്തെ നിസ്കാരത്തിനും നിർബന്ധമായി നാം പാരായണം ചെയ്യേണ്ട ദിക്ര് വേറെ ഇല്ല. വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ അത്തഹിയാത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, ഇതാണല്ലോ സലാത്ത്. ഈ അഞ്ച് ഖൗലിയ ഫറള. അപ്പൊ ഇതിൽ നിന്ന് അഞ്ച് ഖൗലിയ ഫറളുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിന് വല്ല വ്യത്യാസവും വ്യതിയാനവും സംഭവിച്ചാൽ അവന് നിസ്കാരം തന്നെ സഹീഹല്ല എന്നാണല്ലോ. അഞ്ചു നേരവും ഒരു മനുഷ്യൻ നിർബന്ധമായും ചെയ്യേണ്ട ഒരു അമലാണ് നിസ്കാരം എന്നുള്ളത്. ഈ നിസ്കാരത്തിന് നിർബന്ധമായ ഒരു ഘടകമാണ് സൂറത്തുൽ ഫാത്തിഹ, വിശുദ്ധ ഖുർആൻ. ഇത് അറിയുകയില്ല എങ്കിൽ അവന്റെ നിസ്കാരം സഹീഹല്ല. ഇത് പഠിച്ചില്ല എങ്കിൽ അവന് നിസ്കാരം സഹിയാൽ അവന് നിർബന്ധമായ ബാധ്യതയാണ് പഠിക്കൽ. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ഏറ്റവും നാം പഠിക്കേണ്ടത് വിശുദ്ധ ഖുർആനാണ്. ഏറ്റവും കുറഞ്ഞത് അതിന് അർത്ഥം അറിയില്ല എങ്കിലും അതിന്റെ പാരായണം അഥവാ വിശുദ്ധ ഖുർആൻ ഖിറാഅത്ത് ഹിസ്ബ് നടത്തി ഓതാനെങ്കിലും നമുക്ക് കഴിയുന്ന അവസ്ഥ വിശേഷം നമുക്ക് ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യത തന്നെയാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു അക്ഷരത്തിന് 10 ഹസനത്തെ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ ആ വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കണം. കാരണം നമുക്ക് ഒന്നിന് 10 ഹസനത്താ കിട്ടുന്നത്, 10 അക്ഷരം മുതൽ 100 ഹസനത്താ. 100 ഹർഫ് നാം വായിച്ചാൽ നമുക്ക് 1000 ഹസനത്താ കിട്ടുന്നത്. ഇത്രമാത്രം പ്രതിഫലമുള്ളത് മറ്റെന്തിനാണ്? അപ്പോൾ ആ വിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതിക്കൊണ്ട് ഹസനത്തുകൾ വാങ്ങി നാളെ പരലോകത്ത് നമ്മുടെ നന്മയും തിന്മയും തൂക്കപ്പെടുമ്പോൾ നമ്മുടെ നന്മയുടെ തട്ട് വർദ്ധിപ്പിക്കാൻ നമ്മുടെ ദോഷങ്ങൾ മുഴുവനും മറികടക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിച്ചേ മുറിമതിയാവും. അപ്പോൾ കഴിവിന്റെ പരമാവധി ആളുകളൊക്കെ ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ വിഷയം അറിയിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ പ്രവർത്തനത്തേക്ക് ഒരു സ്വാലിഹ അമലായി കബൂൽ ചെയ്യട്ടെ. ഇതൊക്കെ അള്ളാഹുവിനെ വിധി വിചാരിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്ന നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ ഒരു ഇബാദത്തായി അള്ളാഹു നമ്മിൽ നിന്ന് പരിഗണിക്കട്ടെ. അള്ളാഹു ഇതിന്റെ പ്രവർത്തകർക്കും നമുക്കും ഉസ്താദുമാർക്കും ഒക്കെ അർഹമായ പ്രതിഫലം രണ്ടു ലോകത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട ബിനായ ഉസ്താദുകള് മേഖലയ്ക്ക് വരികയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട ബിനായ ഉസ്താദുകളെ പരിശുദ്ധമായ നമ്മുടെ സമസ്തകല ഇസ്ലാമിക് ക്ലാസ് റൂമിന് വേണ്ടി സാധനം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ശബ്ദം കേൾക്കുന്നില്ല ആളുകളൊക്കെ? ഇപ്പോൾ കേൾക്കുന്നുണ്ടാവില്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ മൻ ഉൻസില അലൈഹിൽ ഖുർആനിൽ അദീം وعلى آله وصحبه الفائزين بحفظ القرآن الكريم. أما بعد، اسمه مرنة كيرلا سمست كيرلا إسلامي كلاس رومين دي خادمين غلا أستاذ ماري مجد شودا كلي أدبولي ردي لدك كل كنا شودا كلي أرشد القرآن بارايا نتي كورجو مدين دي آوشي كده كورجو مدين دي برتية دي كورجو كي چردائي آنگلوم نمكوڑ ഹംസാ നിസാമി ഉസ്താദ് ഇവിടെ നമുക്ക് പറഞ്ഞു തന്നു. ഇതാര് പറഞ്ഞു തന്നാലും ഇല്ലെങ്കിലും നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് പരിശുദ്ധ ഖുർആൻ
ശരിയായ രീതിയിൽ ഓതൽ നിർബന്ധമാണ് എന്നുള്ള കാര്യം. അതിന് ഒരു തർക്കമോ ഒന്നുമില്ല. അത് നല്ല രീതിയിൽ ഖിറാഅത്ത് നടത്താൻ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നതുമാണ്. എന്റെ ഖിറാഅത്ത് നന്നായിരിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്തവരും ഒന്നിനും ഉണ്ടാകില്ല. എന്നാൽ പലപ്പോഴും മദ്രസ വിദ്യാഭ്യാസത്തിന് ശേഷമൊക്കെ ഒരുപക്ഷെ ആ ഭാഗത്തേക്ക് ആരും ശ്രദ്ധ തിരിക്കാതെ പോകുന്ന സാഹചര്യങ്ങളായിരിക്കും. എന്നാൽ ഈ അവസരങ്ങൾ, ഈ രീതിയിലുള്ള ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നമുക്കതിനെ ഉപയോഗപ്പെടുത്താം. ഒരു ആളുടെ മുന്നിൽ പോയി പ്രായം അല്ലെങ്കിൽ ഒരു സമയമൊക്കെ കഴിഞ്ഞ് ഇനി പഠിക്കാനുള്ള മടി, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ മൈക്കെടുത്ത് പരിശുദ്ധ ഖുർആൻ പാരായണം നടത്താം. മറ്റുള്ള എൽമുകളെ പോലെയല്ല പരിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ തെജുവീതിയായ എൽമ്. അത് ശരിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഉസ്താദിന്റെ മുന്നിൽ പോയി ഇരുന്ന് ഓതി ആ ഉസ്താദിന്റെ ചലനങ്ങൾ ശ്രദ്ധിച്ച് ശബ്ദങ്ങൾ കേട്ട് ശ്രവിച്ച് പഠിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ പൂർണ്ണത നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നാം കുറെ കിതാബുകൾ നോക്കിയതുകൊണ്ടോ ഒന്നും ചില ആളുകൾക്കൊക്കെ കഴിയും എന്നല്ലാതെ പരിപൂർണമാകുകയില്ല ആ ഉച്ചാരണ രീതി ശൈലിയൊക്കെ. ഏതായാലും ഈ സമയത്ത് ഒഴിവുള്ള ആളുകൾ കുറച്ചാളെങ്കിലും ശരി, രണ്ടോ മൂന്നോ ആളുകളാലും ശരി, ക്ലാസ്സിൽ വന്ന് ഒരു വലിയ ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ നീട്ടി പരത്തി പറയാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. നിങ്ങളെ കോതുന്ന ഭാഗങ്ങളിലുള്ള പിഴവുകൾ, അതിൽ പോരായ്മകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചൂണ്ടിക്കാണിക്കുക, അത് ശരിയാക്കി ഓതാനുള്ള ഒരു അവസരം എന്നതാണ് ഈ ക്ലാസ്സിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ഒരാളാണെങ്കിലും ഇൻഷാല്ലാഹ് ഈ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാകും. ഇപ്പോൾ ഇല്ലാത്ത ആളുകളൊക്കെ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ പറഞ്ഞ് അറിയിച്ച് മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുത്ത് ഇതിൽ പങ്കെടുക്കുക, പരിശുദ്ധ ഖുർആൻ ശരിയായി ഓതാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായി നാം ശ്രമിക്കേണ്ടത് ഫാത്തിഹ സൂറത്തിന്റെ കാര്യമാണ്. ഫാത്തിഹ സൂറത്ത് ശരിയായി ഓതിയിട്ടില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം സഹിയാകുകയില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. നിസ്കാരത്തിന്റെ ഫറളുകളിൽപ്പെട്ടതാണ് ഫാത്തിഹ സൂറത്ത് ഓതൽ. ആ സൂറത്ത് ശരിയായി ഇട്ടില്ല എങ്കിൽ നമ്മൾ എത്ര വലിയ നിസ്കാരക്കാരനായാലും ലാഹിരിയായി നമുക്കത് അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമല്ല. അപ്പോ ഫാത്തിഹ സൂറത്ത് നിർബന്ധമായും ഓരോ ആളുകളും പഠിച്ചിരിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്, വീണ്ടും ഒന്നുകൂടെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. മറ്റൊന്ന് തജ്വീദിയായ നിയമങ്ങൾ പഠിക്കലും പഠിപ്പിക്കലും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും നിർബന്ധമുള്ള കാര്യമല്ല. അത് ഫർളു കിഫ എന്ന് പറയും. സമൂഹത്തിൽ അല്പം ആളുകൾ ചെയ്താൽ അത് മറ്റുള്ളവർക്കും അതിന്റെ ഉത്തരവാദിത്വം ഒഴിവാക്കിപ്പോകും. എന്നാൽ തജ്വീദി നിയമം അനുസരിച്ച് ഓതൽ അത് ഓരോ മുഅ്മിനും ഫർളു ഐനാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. എന്താണ് തജ്വീദ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുക. എന്താണ് തജ്വീദ്? എന്താണ് അതിന്റെ ഗുണം? എന്താണ് അതിന്റെ ആവശ്യം എന്നുള്ളതൊക്കെ ഒന്ന് ചെറുതായ രീതിയിൽ ഒന്ന് പറയുന്നതാണ്. അസ്സലാം. ഓരോ അക്ഷരത്തിനും നമുക്കറിയാം, അറബി ഭാഷയിലുള്ള ഓരോ അക്ഷരത്തിനും അതിന്റെ പുറപ്പെടുന്ന സ്ഥലമുണ്ട്, മഹ്റജ്. ഓരോ അക്ഷരത്തിനും വ്യക്തമായ ഒരു സ്ഥലം നിർണയിച്ചിട്ടുണ്ട്. പ്രത്യേക രീതിയിലാണ് ഓരോ അക്ഷരവും പുറപ്പെടുന്നത്. ഒരേ സ്ഥലത്ത് തന്നെ വ്യത്യസ്തമായ അക്ഷരങ്ങൾ പല ശബ്ദത്തിൽ പുറപ്പെടുന്നത് അതിന് സിഫത്തുകൾ എന്ന് പറയും. അതുപോലെ ഈ സിഫത്തുകളും മഹ്റജുകളൊക്കെ ഉച്ചരിച്ച് രണ്ടക്ഷരങ്ങളെ കടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന മറ്റുള്ള ചില നിയമങ്ങളായിട്ടുള്ള തഫ്ഖീം, തർഖീഖ്, ഗുന്നത്ത്, മദ്ദ്, മുതലായ കാര്യങ്ങൾ വേറെ വരുന്നത്. ഇതൊക്കെ പൂർണ്ണമായി നൽകുന്ന ഒരു എൽമിനാണ് നാം തജ്വീദ് എന്ന് പറയുന്നത്. ഇതൊക്കെ വ്യക്തമായി പഠിക്കുന്ന ഒരു എൽമിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. പിന്നെ പരിശുദ്ധ ഖുർആൻ അതിന്റെ ഒരു യഥാർത്ഥ രാഗവും ശൈലിയോടെ കൂടെയൊക്കെ നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കണം. ഈ സാധ്യമാകുന്ന ഈ സാധ്യത ആണ് ഇതിന്റെ ഫലം. നമുക്ക് തജ്വീദ് പഠിച്ചാലുണ്ടാകുന്ന ഫലം എന്താണ്? ആ പരിശുദ്ധ ഖുർആൻ യഥാർത്ഥ ശൈലിയോടും രാഗത്തോടും കൂടെ ഓതാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ഇതിന്റെയൊക്കെ അവസാനം എന്തായിരിക്കും? ഇഹബര ജീവിതവും അള്ളാഹുവിന്റെ തൃപ്തിയുമാണ് ഇതിന്റെയൊക്കെ അവസാനം നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് ഈ സമയം 11 മണി മുതൽ
സൗദിയിലുള്ള ആളുകളാണെങ്കിൽ 10 മണി മുതൽ, നാട്ടിലുള്ള ഇന്ത്യയിലുള്ള ആളുകളാണെങ്കിൽ 12:50 മുതൽ ഇൻഷാല്ലാ എല്ലാ ദിവസവും നമുക്ക് ഒരു മണിക്കൂർ സമയം അല്ലെങ്കിൽ ഒരു മണിക്കൂറും അല്പസമയവും നമുക്കെന്ത് ചെയ്യാം, പരിശുദ്ധ ഖുർആനുമായി നമ്മുടെ ക്ലാസ് റൂമിൽ തുടരാം. ഞാൻ ഇൻഷാല്ലാ അല്പം ഓതി തുടങ്ങാം, ശേഷം നിങ്ങൾ ആളെ ഓരോരുത്തരായി വന്ന് ഓതാൻ വേണ്ടി തയ്യാറാകുക. സാബിഖൂന ലവലുൻ, ആദ്യം മുന്നിട്ട് വരുന്ന ആളുകൾക്ക് അതിന്റെ പ്രത്യേക കൂലി ഉണ്ടാകും. അപ്പോൾ ഓതാൻ കഴിയുന്ന ആളുകളൊക്കെ, ഒഴിവുള്ള ആളുകൾ, മൈക്കുള്ള ആളുകൾക്കൊന്ന് റൈസ് ഹാൻഡ് ചെയ്യാം. ആദ്യമായി ഒരു ഫാത്തിഹ ഓതി ആരംഭിക്കാം. ഫാത്തിഹ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാണെങ്കിലും ഇന്നും അതേപോലെ നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്ത അറിയപ്പെട്ട ഖുറായിങ്ങൾ നമുക്കുണ്ട്, അവരുടെ ഖിറാഅത്ത് നമ്മളിലേക്ക് എത്തിച്ച, അതിനുവേണ്ടി തജ്വീദ് നിയമങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഉലമാക്കളുണ്ട്. അങ്ങനെ തുടങ്ങി തുടങ്ങി നമ്മളിലേക്ക് എത്തിച്ച, നമ്മളെ ആദ്യക്ഷരം പഠിപ്പിച്ച ഉസ്താദുമാർ വരെ, അല്ലെങ്കിൽ നമുക്കതിന് സൗകര്യം ചെയ്ത നമ്മൾ മാതാപിതാക്കൾ, മദ്രസ സൗകര്യം ചെയ്ത ആളുകൾ, ഇങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ വഴിക്ക് വഴി എത്തിയിട്ടാണ് നമ്മൾക്കിത് ഇന്ന് എത്തിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഉത്തരവാദിത്വം ബാക്കിയുള്ള ആളുകൾക്ക് അത് യഥാവിധി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ ആളുകൾക്കൊക്കെ നിയത്തിച്ചതുകൊണ്ട് അൽ ഫാത്തിഹ ഓതി ഞാൻ ആരംഭിക്കുന്നു. റൈസ് ഹാൻഡ് ചെയ്ത് മൈക്കിലേക്ക് വരിക. അതിനുശേഷം ഓരോരുത്തരായി ഫാത്തിഹ ഓതി. ഞാൻ കുറെ നിയമങ്ങൾ പറയാനോ അല്ലെങ്കിൽ തജ്വീദ് പറയാനോ ഒന്നും മുതിരുന്നില്ല. അതൊക്കെ ഓരോ ആളുകളും ഓതുമ്പോൾ അവരുടെ ഓത്തിൽ വരുന്ന ഒരാൾ വന്നിട്ടുണ്ട് കാര്യങ്ങളിൽ നിന്ന് ഞാൻ എടുത്ത് പറയാം. ആദ്യമായി ഞാൻ ഫാത്തിഹ എന്ന് ഓതുന്നു ഈ മേൽപ്പറഞ്ഞ ആളുകളൊക്കെ ഹമറത്തിലേക്ക് ഉദ്ദേശിച്ചുകൊണ്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين صدق الله العظيم المكرم 7 ആയത്തുകളാണ് ഫാത്തിഹയിലുള്ളത്. ബിസ്മി അടക്കം 7 ആയത്തുകൾ, അല്ലെങ്കിൽ ബിസ്മി കൂട്ടാതെ ചില കാര്യങ്ങൾ ചില ആളുകളുടെ അടുത്തുള്ള ഖിറാഅത്ത് നോക്കിയാലും 7 ആയത്തുകളായിട്ട് വരും. അപ്പോ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നുള്ളടുത്ത് വേണമെങ്കിൽ നമുക്ക് നിർത്താം. പക്ഷെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നുള്ളടുത്ത്, ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്നുള്ളടുത്ത് ആരും നിർത്താതെ ഓതണം, അത് ഒന്നിച്ചു ഓതണം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന്, അതല്ല സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് ഒന്നിച്ചു ഓതാൻ ശ്വാസമൊക്കെ കിട്ടുന്ന ആളുകൾ ഏറ്റവും നന്നായി. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين അങ്ങനെ ഓതുന്നതാണ് വളരെ ഭംഗിയുള്ള കാര്യം. ഏതായാലും നമുക്കൊക്കെ അള്ളാഹു നല്ല രീതിയിൽ, അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിൽ പരിശുദ്ധ ഖുർആൻ ഓതാനുള്ള ഒരു തൗഫീഖ് നൽകട്ടെ. ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് എല്ലാ ആളുകളോടും ഞാൻ പറയുന്നു. ഇൻഷാല്ലാ ആഴ്ചയിൽ 5 ദിവസവും നമുക്ക് ഈ സമയത്ത് മറ്റുള്ള തിരക്കൊന്നുമില്ലാത്ത ആളുകളുണ്ടാവുമല്ലോ, അവർക്ക് നമുക്കൊരു അവസരമാണ്. ഉസ്താദുമാരായ ആളുകളുണ്ടാവും, അവരും വന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഖിറാഅത്ത് നടത്തി തരുമ്പോൾ അവരുടെ ഖിറാഅത്ത് നിന്നൊക്കെ നമുക്ക് ഉപയോഗം, അത് കേട്ട് ഉപയോഗം മറ്റുള്ളവർക്ക് കിട്ടും. അപ്പോൾ മടി അല്ലെങ്കിൽ ഒരു ഒരു ശങ്കയുള്ള ആളുകളൊക്കെ അത് മാറ്റിവെച്ച് ഖുർആന്റെ ഖിദ്മത്ത് എന്ന രീതിയിൽ മുന്നോട്ട് വരണം എന്ന് ഞാൻ ഒന്നുകൂടെ ആവശ്യപ്പെടുന്നു. ഫിറോസ് കാലിക്കറ്റ് മൈക്ക് എടുത്തിട്ട് ഇൻഷാല്ലാ ഒന്ന് ഫാത്തിഹ ഓതുക. അതിനോട് ക്ഷണിക്കും.
السلام عليكم. صوت كلير انا فاتحه. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بارك الله فيك. കുറെ കുഴപ്പമില്ല എന്ന് പറയുന്നതോട് കൂടെ തന്നെ ഇൻഷാല്ലാ നമുക്ക് ശരിയാക്കിയെടുക്കാൻ കഴിയും. കുറെ ഭാഗങ്ങളൊക്കെ ശരിയാക്കിയെടുക്കാൻ കഴിയും. ആദ്യമായിട്ടായിരിക്കും മൈക്കെടുക്കുമ്പോൾ അതിന്റെ ഒരു ആശങ്കയുണ്ടാവും. ആദ്യത്തെ ക്രാത്തില് കുറെ അക്ഷരങ്ങൾ തമ്മിലൊക്കെയുള്ള വ്യത്യാസം. അൽഹംദുലില്ലാഹി ഹൽഖിൽ നിന്ന് പുറപ്പെടുന്ന ഒരേ സ്ഥലത്തിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ് ഹാഉം ഹാഉം. പക്ഷെ അല്പം വ്യത്യാസങ്ങളുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അൽഹംദുലില്ലാഹി ഒന്ന് ശ്രദ്ധിച്ച് ഓതുക. ആലമീൻ റബ്ബിൽ ആലമീൻ ഐനിന്റെ കാര്യം ഒന്നുകൂടെ. അതുപോലെ അർറഹ്മാനി അമീൻ ഉച്ചരിക്കുമ്പോൾ ഒന്നുകൂടെ ഒരു വ്യത്യസ്തമായ ശബ്ദത്തിലാണ് വരുന്നത്. അർറഹ്മാനി റഹീം. പിന്നൊരു കാഫിനൊരു ഇതൊരു മൈക്ക് ആദ്യമായിട്ട് മൈക്കെടുക്കുന്നതിന്റെ ഒരു വ്യത്യാസമായിരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. ഇയാക്ക എന്നൊക്കെ പറയുന്ന അടുത്തൊരു ചേഞ്ച്, അത് ശരിയാവുന്ന വിഷയമുള്ള കാര്യമല്ല. അതുപോലെ ഈ അടുത്തടുത്ത് മഹ്റജുള്ള അക്ഷരങ്ങൾ വരുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. സിറാത്തുൽ മുസ്തഖീം ആദ്യത്തെ തോ ആണ്, പിന്നെ വരുന്നത് താ ആണ്. ഇതിനൊക്കെ മഹ്റജുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്ന് പറഞ്ഞുതരാം. ഇതിന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ സാധാരണ നമ്മൾ ആളുകൾക്കൊക്കെ പറ്റുന്ന ഒരു പ്രശ്നം, അത് അല്പം വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, ശരിയായിട്ടാണ് ഉച്ചരിക്കാൻ കഴിയുന്നുണ്ട്. ഏകദേശം ബോദിന്റെ മഹ്റജാണ് അത്, വല ബോലീൻ എന്നുള്ളത് ഏകദേശം ശരിയായി തന്നെ ഉച്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത ഭാഷയൊക്കെ ഒന്നുകൂടെ നിങ്ങൾ മൈക്കെടുത്ത് ഒന്നുകൂടെ എഴുതി വെക്കും. അപ്പോ അല്പം മാറ്റങ്ങൾ കാണും. ഹാഉം ഹാഉം ഒന്ന് ശ്രദ്ധിക്കുക. ഫിറോസ് എന്നുള്ള ഐഡിയിൽ നിന്നുള്ള സുഹൃത്ത് തന്നെ ഒന്നുകൂടെ മൈക്കെടുത്തിട്ട് ഒന്നുകൂടെ ഓതുക. അപ്പൊ ആദ്യത്തെ ആ ഒരു ടെൻഷൻ മാറിയിട്ട് ഒന്നുകൂടെ നന്നായി ഓതാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടെ ഫാത്തിഹ കേൾപ്പിക്കാം. സൗണ്ട് റെഡിയല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا صراط المستقيم اهدنا صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ബാറക്കല്ലാഹ്. അപ്പൊ ഇൻഷാല്ലാ ഇനി നമുക്ക് പറയാം. ഇപ്പൊ തുടക്കത്തിൽ ഹാഇനാണ് കൂടുതൽ പ്രശ്നം കാണുന്നത്. ബിസ്മില്ലാഹി റഹ്മാനി. അതുപോലെ അൽഹംദു ഹാഇനേക്കാളും പ്രശ്നം കാണുന്നത് ഹാഇനാണ്.
الحمد لله ها ها നമുക്ക് ഈ അക്ഷരങ്ങൾ ഹംസ ഹ ഐന് ഹ ഗൈന് ഖ ഈ ആറ് അക്ഷരങ്ങളും ഹൽഖയായ അക്ഷരങ്ങൾ എന്ന് പറയും. ഹൽഖിൽ നിന്ന് പുറപ്പെടുന്ന, നമ്മളെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണത്. ഹ ഏറ്റവും താഴ് ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന, നമ്മളിപ്പോ ഒരു മഖ്റജ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിത് പരിശീലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരാനുള്ളത്, ഓരോ അക്ഷരത്തിനെയും സുക്കൂൻ ചെയ്ത് ഹംസിട്ട് കൊടുക്കുക. അപ്പൊ അഹ് 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 അഷ് അഷ് ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ അക്ഷരത്തിന് അതിന്റെ മഖ്റജ് കാണേണ്ടത്. എന്നാൽ ഐനും ഷാവും നമ്മുടെ ഹൽഖിന്റെ മധ്യത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ മധ്യത്തിലെ അക്ഷരവും അതുപോലെ താഴെ നിന്ന് അക്ഷരം തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ അതൊന്ന് നന്നായി ശരിയാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, മെനക്കെടണം. അതുപോലെ പല ഭാഗങ്ങളിലും ഇൻഷാള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എന്താ ഇൻഷാള്ള അടുത്ത വരുന്ന ഓരോ സമയങ്ങളിലായിട്ട് നമുക്ക് പെട്ടെന്ന് ഒന്നും മാറ്റാൻ നമുക്ക് കഴിയില്ല. ഏതായാലും മൈക്കിലേക്ക് ആദ്യമേ വന്ന് മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് വന്നതിനൊക്കെയുള്ള സവാബ് അള്ളാഹു നൽകട്ടെ. നല്ല രീതിയിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിൽ പരിശുദ്ധ ഖുർആൻ ഓതാനുള്ള ഒരു തൗഫീഖും അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. ഗൈറിൽ മഗ്ദൂബി എന്നുള്ള ഓർത്ത് ബാദിന്റെ മഖ്റജ് വരുന്നില്ല. വലദ്ദാലീൻ അല്പം കൂടെ മെച്ചമായി വരുന്നുണ്ട്. മറ്റു സാധാരണ നമ്മൾ ആളുകൾ ഉച്ചരിക്കുന്നതിൽ വ്യത്യസ്തമായി ശരിയായ രീതി എന്ന് പറയുന്ന രീതിയിൽ വരുന്നുണ്ട്. ഇനി ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ് അടുത്ത സമയത്തായിട്ട്, അപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലോ, ഹ ഹ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇനി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലായിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റം വരുത്താം. ഇനി PPS 75 എന്ന ഐഡിയിൽ ഒന്ന് മൈക്കെടുത്തിട്ട് ഫാത്തിഹ ഒന്ന് കേൾപ്പിക്കുക. അതിലേക്ക് ക്ഷണിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بارك الله പിന്നെ ശബ്ദം ഒന്നുകൂടെ ഉയർത്താൻ നോക്കണം. നമ്മൾ ആ ശബ്ദത്തിന്റെ സൈനി കാണുമല്ലോ, അതൊരു പകുതി വരെയെങ്കിലും ആ പച്ച കഴിഞ്ഞിട്ട് മഞ്ഞ വരെ ഒക്കെ വരുമ്പോഴാണ് ശരിക്കും ആളുകൾക്ക് കേൾക്കാൻ കഴിയുക. ഒന്നുകൂടെ ശബ്ദം ഉയർത്തി, എനിക്ക് ഇവിടെ ബൂസ്റ്റർ ഒക്കെ ഉണ്ടായതുകൊണ്ട് കേട്ടു എന്ന് മാത്രം കുറെ ആൾക്ക് കേട്ടിട്ടില്ല. പിന്നെ ഊത്തിലേക്ക് വരുമ്പോൾ പ്രാഥമികമായിട്ട് പറയുമ്പോൾ ഒക്കെ നമുക്ക് ശരിയാണ് എങ്കിലും കുറെ നേരത്തെ പറഞ്ഞ സുഹൃത്തിനോട് പറഞ്ഞ പോലെ തന്നെ കുറെ ശരിയാക്കാനുണ്ട്. അർറഹ്മാനി അൽഹംദു എന്ന് ഉച്ചരിച്ച അതേ ശബ്ദം തന്നെ ഹഇന് അർറഹ്മാനി വരുമ്പോൾ വരണം. അവിടെ എന്തേ പാടില്ല, അർറഹ്മാനി ഹഇന്റെ ശബ്ദം ആവാൻ പാടില്ല. നമുക്കറിയാം ഒരു അറബി ഭാഷയിൽ നമുക്ക് ഒരു അക്ഷരം മാറിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എത്രയോ മാറ്റം വരും. അപ്പൊ ശബ്ദം നമ്മൾക്കൊക്കെ ഉച്ചരിക്കുന്നത് നമ്മൾ ശരിയാണെന്ന് തോന്നും, പക്ഷെ ഇതൊക്കെ എപ്പോഴും കേൾക്കുന്ന ആളുകൾക്കാണ് പരിശുദ്ധ ഖുർആൻ. കേൾക്കുന്ന ആൾക്ക് എന്ത് കേൾക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ വിധി നിർണ്ണയിക്കാൻ കഴിയുള്ളൂ. ത്വാ ഉച്ചരിക്കുന്ന സമയത്ത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. പിന്നെ കാര്യമായിട്ട് മഖ്റജിലുള്ള ഒരു പ്രശ്നം ബാദാണ്. ഈ ബാദിന്റെ മഖ്റജ് നമുക്കെല്ലാവർക്കും മൊത്തത്തിലുള്ളൊരു പ്രശ്നമാണ് എന്നുള്ളതറിയാം. നമ്മുടെ നാട്ടിൽ ഉച്ചരിക്കുന്ന വ എന്ന അക്ഷരം അങ്ങനെ ഒരു അക്ഷരം തന്നെ ഇല്ല. ഈ വലല്ലാലീൻ എന്ന് പറയുന്ന ഒരക്ഷരമില്ല. ആ അക്ഷരത്തിന്റെ മഖ്റജ് നമ്മുടെ നാവിന്റെ രണ്ടു അരു
അതായത് മധ്യഭാഗത്തിന്റെ അവിടുന്ന് അങ്ങോട്ടുള്ള രണ്ട് അരു, അത് മുകളിലെ അണപ്പല്ലുകളോട് തട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ബോ ബോ എന്നുള്ള അക്ഷരം വരുന്നത്. നമുക്കൊക്കെ സംഭവിക്കുന്നത് മൂന്നക്ഷരം തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. വല്ലാഹു ദുൽ ഫദ്ലിൽ അസീം, അല്ലാഹ് എന്ന് പറയുന്ന ഒരു ഉച്ചാരണ ശബ്ദം. അതുപോലെ ഫദ്ല്, അവിടെ ബാദ്, സ്വാദിന് പുള്ളിട്ട ബാദ്. അസീം എന്ന് പറയുന്ന തോഇന് പുള്ളിട്ട വാ. ഈ മൂന്നക്ഷരം തമ്മിൽ നമ്മൾ ആളുകൾക്കൊക്കെ പൊതുവിൽ ഒരു ശബ്ദമാണ് പുറത്തു വരുന്നത്. ഇതാണ് പ്രശ്നം. അപ്പോ ആ കാര്യം നല്ല ശ്രദ്ധിക്കുക. ആ ബാദ് ഉച്ചരിക്കുമ്പോൾ ഒരു പക്ഷെ വലത് ഭാഗത്തെ അണപ്പല്ലിലൂടെ മാത്രം ചേർത്ത് ഉച്ചരിക്കാം, ഇടത് ഭാഗത്തെ മാത്രം ചേർത്ത് ഉച്ചരിക്കാം. രണ്ട് ഭാഗം കൂടി ആയാലാണ് അത് യഥാർത്ഥമായി വ്യക്തമായിട്ട് വരുന്നത്. രണ്ട് ഭാഗവും മുകളിൽ തട്ടിയിട്ട് ഓം, അതിന്റെ നാവിന്റെ തലപ്പിന് അവിടെ ഒരു പ്രത്യേകതയില്ല. അണപ്പല്ല, നമ്മൾ നാവിന്റെ അരു അണപ്പല്ലുകളോട് ചേർത്ത് എന്ന് അതിന്റെ മഹറജ് പറഞ്ഞ് പഠിക്കാറുള്ളത്. അപ്പോ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോ ഗൈരിൽ മഗ്ദൂബി മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, നമ്മൾ അറബി രാഷ്ട്രങ്ങളിലൊക്കെ ഉള്ള ആളുകളെ അവർ പറയുന്നത് ശ്രദ്ധിച്ചാൽ, നമ്മൾ സംസാരത്തിൽ നിന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. തഫദ്ദൽ തഫദ്ദൽ എന്നാണ് പറയാം, തഫദ്ദൽ എന്നല്ല പറയാം, തഫദ്ദൽ ഫദ്ദൽ എന്നൊക്കെ പറയാം, നമ്മൾ കേട്ടിരിക്കാനൊക്കെ പറയും. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയുന്ന മാതിരി ഒന്നുകൂടെ മൈക്കിലേക്ക് വന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഓതാൻ ശ്രമിക്കുക. ശബ്ദം കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടി വെക്കുക, അപ്പോൾ ശരിക്കും കേറുള്ളൂ. ഞാൻ ഒന്നുകൂടെ ഓതി അതൊന്ന് ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനി എന്ന് പറയുമ്പോൾ റഹ്മാനി എന്നാവാൻ പാടില്ല, എന്നുള്ള ശബ്ദം വരണം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അപ്പോ ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് ഒരു ഒരു ഫ്രീ ആയിട്ട് നമ്മൾ ഓതണം. നമ്മളൊരു കനായിട്ട് അല്ലെങ്കിൽ ഒരു ഭാരയേറ്റ രൂപത്തിൽ വരരുത്, നമ്മൾ വളരെ ഫ്രീ ആയ രീതിയിൽ ഓതണം. അപ്പൊ ഒന്നുകൂടെ മൈക്കെടുത്തിട്ട് PPS എന്നുള്ള ആ സുഹൃത്തൊന്ന് മൈക്കിലേക്ക് വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بارك الله. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഓരോരോ ആയത്തായിട്ട്, ഇപ്പൊ നമുക്ക് എല്ലാ ആളുകൾക്കും ഒരു പ്രാവശ്യം നോദി ഒരു തുടക്കം എന്ന രീതിയിൽ ഓരോരോ ഭാഗങ്ങളും ശരിയാക്കിയെടുക്കാനുണ്ട്, ഓരോ അക്ഷരങ്ങളും ശരിയാക്കിയെടുക്കാനുണ്ട്. കാര്യമായി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനി, സുക്കൂനായ ഹ ഉച്ചരിക്കുമ്പോഴുള്ള ആ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കുക. റഹ്മാനി അറഹ്മാനി, അതൊന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ അഞ്ച് ദിവസം, ആഴ്ചയിൽ അഞ്ച് ദിവസം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇത്രക്കായിട്ട് നമുക്ക് പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഫാത്തിഹ ശരിയായിട്ട് ഓതാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ തന്നെ ഉത്തരം പറയണ്ടേ.
അപ്പോ അള്ളാഹു തന്ന നിഅമത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തി അതിനെന്ത് ചെയ്യാം, നിങ്ങൾ സമയം കണ്ടെത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അതൊക്കെ ശരിയാക്കിയെടുക്കാം. നാം പഠിക്കാൻ തയ്യാറായാലും നമ്മുടെ പ്രായമോ അല്ലെങ്കിൽ സമയം കഴിഞ്ഞു പോയോ എന്നുള്ളൊന്നും വിഷയമല്ല. നല്ല രീതിയിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിൽ ഖുർആൻ ഓതാൻ നിങ്ങൾക്കും എനിക്കും നമുക്ക് അള്ളാഹു തൗഫീക് കിട്ടട്ടെ. ഇൻഷാല്ലാ നാളെ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അർറഹ്മാനി റഹീം ഉച്ചരിക്കുമ്പോൾ സുക്കൂനായ അൽഹംദ് നിങ്ങൾ ഉച്ചരിക്കുന്ന അതേ രീതിയിൽ തന്നെ ആ ശബ്ദം തന്നെ അർറഹ്മാനി എന്നുള്ളിടത്തും വരണം. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, ഓരോന്നോരോന്നുണ്ട്, അതൊക്കെ ഇൻഷാല്ലാ നമുക്ക് മാറ്റിയെടുക്കാം കഴിയും ഇൻഷാല്ലാ. അടുത്തത് മിഫ്രാഷ് മുഹമ്മദ് എന്ന ഇതിൽ നിന്ന് മൈക്കെടുത്തിട്ട് ഫാത്തിഹ ഓതി. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹമ്മദ് നഫാത്തുള്ള. ഞാൻ സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു, മദർസയിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم. وعليكم السلام ورحمة الله. بارك الله. മിഫ്രാഷ് മാഷാല്ലാ വിദ്യാർത്ഥിയാണ്, പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നല്ല പ്രായമാണ്. കുറെ ശരിയാക്കിയെടുക്കാനുണ്ട് മോനെ. കുറെ നമുക്ക് ഫാത്തിഹ കോതി എന്ന് പറയാം, പക്ഷെ നമുക്ക് കുറെ ഭാഗങ്ങൾ കുറെ അക്ഷരങ്ങളൊക്കെ ശരിയാക്കിയെടുക്കാനുണ്ട്. ഓരോരോ ഭാഗങ്ങളും ഖൈൻ ഉച്ചരിക്കുന്നത്, ബാ ഉച്ചരിക്കുന്നത്, ഖൈറിൽ മഖ്ദൂബി പുള്ളിയുള്ള ഖൈന് ഉച്ചരിക്കുന്നത്, അതുപോലെ പിന്നെ മീം അതിന്റെ ഉച്ചാരണ ശൈലി രീതി അതിന്റെ മഹ്റജ് അല്ല, രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന് ശബ്ദം പുറപ്പെടുന്ന സ്ഥലം, ഒരേ സ്ഥലത്ത് നമ്മുടെ രണ്ട് ചുണ്ടിന്റെ ഇടയിൽ നിന്ന് മീം ബാ പോലത്തെ പല അക്ഷരങ്ങളും പുറപ്പെടുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഓരോരോ വ്യത്യസ്ത രീതികൾ, അതിനാണ് നമ്മൾ സിഫത്തുകൾ എന്ന് പറയുക. ചിലതിന് നമ്മൾ കനം കൊടുക്കണം, കനം കുറക്കണം, തുറന്ന് ഉച്ചരിക്കണം, ചിലത് കട്ടിയായിട്ട് ഉച്ചരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കുറെ പോരായ്മകളുണ്ട്. ഒന്നുകൂടെ മോനെ ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹ്മാനി എന്ന് ഉച്ചരിക്കുക. അത് റഹ്മാനി റഹ്മാനി ബിസ്മില്ലാഹി റഹ്മാനി എന്ന് ചിരിച്ചു ഉച്ചരിക്കുക. റഹ്മാനി റഹ്മാനി എന്ന് ഉച്ചരിക്കാതെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി അവിടെ കിസറായി വരുമ്പോ നല്ല ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനി റഹീം മാലിക് യൗമിദ്ദീൻ. മാലിക് എന്ന് ഉച്ചരിക്കരുത്, മാലിക് ഒന്ന് ചിരിച്ചു ഉച്ചരിക്കുക. മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു നഅബ്ദു അടക്ക അയിന് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെ ചങ്കിന്റെ അല്ല ഹൽഖിന്റെ മധ്യത്തിൽ നിന്നാണ് അയിന് പുറപ്പെടുന്നത്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന ഹാ ഏറ്റവും താഴെ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഹാ ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം കേട്ടണ്ട അല്ല നിങ്ങൾക്കായിരിക്കും. ഇഹ്ദിന ഹാ കഴിഞ്ഞിട്ട് സിറാത്തൽ മുസ്തഖീം താ ത്വാ ഇത് രണ്ടും ശ്രദ്ധിക്കുക. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ അഗൈബ് മോന്റെ തീയെ ശരിയായിട്ടില്ല. ഗൈറിൽ മഗ്ദൂബി രണ്ട് ഖൈനും ഫത്ഹുള്ള ഖൈനും അതുപോലെ സുക്കൂനുള്ള ഖൈനും. അത് നേരത്തെ പറഞ്ഞല്ലോ ഹംസ് ആ ഏറ്റവും താഴെ നിന്ന് ഐന് മധ്യത്തിൽ നിന്ന് പിന്നെ മുകളിൽ നിന്നാണ് എന്ത് ഹൽഖിന്റെ ഏറ്റവും മുകളിൽ നിന്നാണ് ഖൈനും
ഖാഉം പുള്ളിയുള്ള ഖാഉം അതുപോലെ പുള്ളിയുള്ള ഖൈനും ഉച്ചരിക്കുന്നത്. അപ്പൊ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അപ്പൊ ഇൻഷാല്ലാ മിർഫഹ് മിഫ്രഹ് ഒന്നുകൂടെ മൈക്കെടുത്തിട്ട് എന്ത് ചെയ്യാം. പിന്നെ നിങ്ങൾ ശബ്ദം വളരെ കൂടുതലാണ്, മൈക്കിന്റെ ശബ്ദം വളരെ കൂടുതലാണ്, ഒന്നുകിൽ കുറച്ച് മൈക്ക് ദൂരെ വെച്ച് ഓതുക അല്ലെങ്കിൽ ഒന്ന് ശബ്ദം താത്തി ഓതുക. പിന്നെ അപ്പോ ഒന്നുകൂടെ വളരെ ഫ്രീ ആയിട്ട് ഫ്രീ മൈൻഡോട് കൂടെ ഓതുക ആദ്യമായിട്ട് മൈക്ക് എടുക്കുന്നതാണ്. എന്നാലും മോനൊക്കെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ക്ലാസ് തുടങ്ങുന്ന ദിവസം തന്നെ താല്പര്യപ്പെട്ട് വന്നതിൽ മോനൊക്കെ ഇൻഷാല്ലാ വിചാരിച്ചാൽ നല്ല ശൈലിയുണ്ട്. നമുക്ക് മറ്റുള്ള ആളുകൾ പഴയ ആളുകൾ ഓതുന്ന രീതിയിലല്ല, പുതിയ ശൈലികളൊക്കെ അല്ലെങ്കിൽ നല്ല ഖിറാഅത്തിന്റെ ശൈലിയൊക്കെ ഉണ്ട്. ശൈലി മാത്രം കൊണ്ടായില്ല, ശൈലിക്ക് പൂർണ്ണത വരണമെങ്കിൽ അതിന്റെ ഖിറാഅത്തിന്റെ മഖ്റജും സിഫത്തുകളും ഒക്കെ ശരിയായി വരണം. അപ്പൊ ഒന്നുകൂടെ മൈക്കെടുത്തിട്ട് ഒന്നുകൂടി ആശ്വാസത്തിലായിട്ട് സാവധാനം ഒന്ന് ഒന്നുകൂടെ ഒതുക്കി കേൾപ്പിക്കാം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. മിഫ്രാഹ് നാട്ടിൽ നിന്നാണോ ഓതുന്നത് അതോ ഏതെങ്കിലും ഗൾഫ് രാഷ്ട്രത്തിൽ നിന്നാണോ അറിയില്ല, നാട്ടിൽ നിന്നാണോ, എവിടുന്നാലും മോൻ ഇൻഷാല്ലാ നമുക്ക് ശരിയാക്കണം. അറിയാവുന്നതാണല്ലേ, അറിയാവുന്നൊക്കെ ആണെങ്കിൽ നമുക്ക് കുറെ നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ വ്യത്യസ്തം ഉണ്ടാവില്ലേ, കുറെ ശരിയാക്കിയെടുക്കാണ്ട്. മിഫ്രാഹ് പോലത്തെ ആളുകളൊക്കെ കുട്ടികളൊക്കെ നല്ല ശരിയാക്കിയെടുക്കണം. അൽഹംദു ശരിയാക്കാനുണ്ട്. അർറഹ്മാനി റാ ഉച്ചരിക്കുമ്പോഴുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ ഇയ്യാക വഇയ്യാക ഇഹ്ദിന അംസ് കസറായി വരുന്ന സമയത്ത് ഉച്ചരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്. ഗൈന് നല്ല ശരിയാക്കാനുണ്ട്. ബാദ് ശരിയാക്കാൻ ഓരോരോ അക്ഷരങ്ങളിലും ഇൻഷാല്ലാ നമുക്ക് ശരിയാക്കാനുണ്ട്. ഇൻഷാല്ലാ നാളെ മുതലുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഓരോരോ ഭാഗങ്ങളായി ഓരോ ആയത്തുകളായി ഓരോരോ വാക്കുകളായി നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. ഇൻഷാല്ലാ മറ്റുള്ള ആളുകൾക്കൊക്കെ നമുക്കൊന്നൊരു അവസരം കൊടുത്തിട്ട് എന്നും ക്ലാസ്സിൽ വരിക, തീരുമാനമെടുക്കുക, നമുക്കിത് ശരിയാക്കണം എന്നുള്ളൊരു തീരുമാനമെടുക്കുക. എന്ന് സ്കൂളിലല്ലേ, സ്കൂളില്ലാത്ത ദിവസം ഓക്കെ ഇൻഷാല്ലാ ഇപ്പൊ പറ്റില്ല. എന്തായാലും ഇൻഷാല്ലാ നമ്മളെ ക്ലാസ് റൂമിൽ നല്ല വളരെ ശക്തിയായ ഉസ്താദമാരുടെ ക്ലാസ് വേറെയും ഉണ്ടാവും വരും ദിവസങ്ങളിൽ ഇൻഷാല്ലാ. വ്യക്തമായ ഒരു സമയം പല സമയത്തും നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ക്ലാസ്സുകൾ ഇല്ലാതാവുന്നത്. ഏതായാലും അവസരങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ ഒരു ഖിറാഅത്ത് ശരിയാക്കുമ്പോൾ കുറേ ശരിയാക്കാനുണ്ട് എന്നുള്ളത് കാര്യം മനസ്സിലാക്കുക. ഒരു ശൈലി മാത്രം നമുക്ക് വേർതിരിച്ചെടുത്താൽ അക്ഷരങ്ങളുടെ കാര്യങ്ങൾ, അത് പുറപ്പെടുന്ന രീതികൾ, ഉച്ചാരണ രൂപങ്ങളൊക്കെ മാറ്റിയെടുക്കാനുണ്ട്. നല്ല രീതിയിൽ ഖുർആൻ ഓതുന്ന ഒരു അവസരം ഉണ്ടാവണം, അതിന് ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അബ്ദുള്ള 9070 എന്നുള്ള അബ്ദുള്ള സാഹിബ് മൈക്കിലേക്ക് വന്നിട്ടൊന്ന് ഓതി കേൾപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين يا رب العالمين. السلام عليكم. وعليكم السلام بارك الله فيك. നേരത്തെയുള്ള ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത് പരിചയമുള്ള ആളാണ്. ഒരു പിന്നെ ഓതാൻ പാടില്ലാത്തൊരു കാര്യം നടന്നത് ശ്രദ്ധിക്കുക. ഗൈറിൽ മഖ്ബൂബി അലൈഹിം എന്ന് നിർത്തിയിട്ട് വലദ്ദാലീൻ ഓതൽ സഹീഹല്ല, അങ്ങനെ ഓതാൻ പാടില്ല. അത് അതിന്റെ മാനവീയായിട്ടുള്ള അർത്ഥവുമായി ബന്ധപ്പെട്ടുള്ളൊരു കായതയാണ്. അപ്പോ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക? غير المغضوب عليهم ولا الضالين അങ്ങനെ ഒന്നിച്ച് ഓതിയിട്ട് മാത്രം ശീലിക്കുക, മറ്റത് ചെയ്യരുത്. ഗൈറിൽ മഗ്ബൂബി അലൈഹിം എന്നുള്ളിടത്ത് നിർത്തരുത്. അതെന്തെയാണ്? ഗൈറിൽ മഗ്ബൂബി അലൈഹിം വല ദാലീൻ. പിന്നെ ഓതിയുള്ള കാര്യങ്ങൾ അൻഅംത അലൈഹിം ഐന് കിട്ടിയിട്ടില്ല, ഗൈന് കിട്ടിയിട്ടില്ല. പിന്നെ അലൈഹിം എന്ന് പറയുമ്പോൾ അയിനിന്റെ അടുത്ത് ഹാ വന്നത് കൊണ്ട് ഹാ ഇനും പോരായ്മയുണ്ട്. മറ്റുള്ളടത്ത് ഹാ കുഴപ്പമില്ല. ഇൻഷാല്ലാ കുറെ ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത് നല്ല മാറ്റങ്ങൾ ഉള്ള ആളുകളാണ്. കുറെയൊക്കെ ഇത്രയും മാറ്റങ്ങളുണ്ട് നമുക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓതുന്ന സമയത്ത് എന്ത് പാടില്ല? ഗൈറിൽ മഖ്ബൂബി അലൈഹിം എന്നുള്ളത് അവിടെ നിർത്താതെ ഓതണം. ഗൈറിൽ മഖ്ബൂബി അലൈഹിം വലദ്ദാലീൻ എന്നുള്ള സ്ഥലം ഒന്നിച്ച് ഓതി മാത്രം ശീലിക്കണം, ഇടയ്ക്ക് നിർത്തരുത്. ശരിക്കും ഓതേണ്ടത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മുതൽ വലദ്ദാലീൻ വരെ ഒന്നിച്ചാണ്. അതിന് ശബ്ദം എല്ലാ ആളുകൾ അല്ലെ ശ്വാസം എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അപ്പോ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നുള്ളിടത്ത് നിർത്തുക. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നുള്ളത് ചേർത്തി ഓതി ശീലിക്കുകയും ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് പിന്നെ ഓരോ ഭാഗങ്ങളെ ശരിയാക്കാം. മുനീർ ഇരുമ്പിഞ്ചോല കേൾക്കുന്നുണ്ടാവില്ലേ, മൈക്കിലേക്ക് വന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ ഒന്ന് ഓതി കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും. എന്റെ ശബ്ദം കേൾക്കാമോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نستعين اهدنا الصراط നന്നായി ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇയാക്കാന്റെ അവിടെ നിന്ന് മൈക്കിനെന്തോ അവിടെ പ്രശ്നം സംഭവിച്ചു. നല്ല കിറാത്ത്, കുഴപ്പമൊന്നുമില്ല. കുട്ടിയൊക്കെ കുറെയൊക്കെ ഓതി പഠിച്ച്. നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തിരുന്നോ? ബിസ്മില്ലാ ഉസ്താദിന്റെ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തിരുന്ന അല്ലേ? ആ അതെ, അതിന്റെ മാറ്റമുണ്ട്. എന്തോ മൈക്ക് ഇങ്ങനെ അവിടെന്തോ വയറെന്തോ പ്രശ്നമായതാണ്. അൽഹംദുലില്ലാ ഇന്ന് അപ്പൊക്കെ മനസ്സിലായി. ആണ് രണ്ട് ശേഷം ചോദിച്ചത്. പിന്നെ ഓത്ത് ക്രാത്ത് കുഴപ്പമില്ല, പറയാത്തൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇന്ന് സ്കൂളിൽ ആർക്കുമല്ലേ, ഏതായാലും വീണ്ടും വീണ്ടും ക്ലാസ്സിലൊക്കെ ഒഴിവുള്ള സമയത്തൊക്കെ ഒന്ന് പങ്കെടുക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൻസാർ സാർ കേൾക്കുന്നുണ്ടാവല്ലോ അല്ലേ? അൻസാർ സാർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവല്ലേ? ഇതൊക്കെ മൈക്കിലേക്ക് വന്നിട്ട് പാത്തിയാൻ മതി. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله. وعليكم السلام، بارك الله فيك. ഹൽഖിന്റെ അക്ഷരങ്ങൾ എല്ലാം ശരിയാക്കാനുണ്ട്. അംസ് അൽഹംദു എന്ന് പറയുന്നത് ആദ്യം അഊദു എന്ന് പറയുമ്പോൾ അവിടെ ഐന്, അതുപോലെ ഹാ ഇഹ്ദിന സിറാത, അതുപോലെ നസ്തഈൻ നഅബ്ദു അവിടെയുള്ള ഐന്, പിന്നെ അതിനുശേഷം പിന്നെ ബാദ്, കുറെ അക്ഷരങ്ങൾ ശരിയാക്കിയെടുക്കാണ്ട്. അപ്പൊ ഈ ഹൽഖിന്റെ അക്ഷരങ്ങളൊന്ന് പിന്നെ എടുക്കാറില്ല. ഓക്കെ, അതൊക്കെ ഇൻഷാല്ലാ ശരിയായിക്കോളും, മറിയലൊക്കെ മാറിക്കോളും. നമ്മൾക്ക് ഖുർആൻ പഠിക്കാൻ നമ്മൾ കുറച്ച് നമ്മൾ മെനക്കെട്ടാൽ ബാക്കി അള്ളാഹു എളുപ്പാക്കി തരും. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് ഞാനീ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, പിന്നെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാം കൂടെ നമുക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ടൊന്നും മാറ്റാൻ കഴിയില്ല. അല്പാൽപ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ആറ് അക്ഷരങ്ങൾ ഹൽഖിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്. അംസ് ഹാ ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന്, ഹൽഖിന്റെ നമ്മൾ കഴുത്ത് അല്ലെങ്കിൽ ചങ്ക് എന്നൊക്കെ പറയുന്ന ഇതിനെ മൂന്ന് ഭാഗമാക്കി തിരിക്കുക. ഏറ്റവും നെഞ്ഞോട് ചേർത്ത് ഏറ്റവും താഴ്ഭാഗം അംസ് ഹാ, അതിന്റെ മധ്യത്തിലായിട്ട് ഐന് ഹാ, മുകളിലായിട്ട് ഐന് ഹാ. ഈ മൂന്ന് അക്ഷരങ്ങൾ, ആറ് അക്ഷരങ്ങൾ മൂന്ന് ഭാഗത്തായിട്ട് പുറപ്പെടുന്നതാണ്. അത് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഹാ ആവും, ഐന് ഹൈനാവും, പിന്നെ അംസ് അംസ് ഐനാവും, ഐന് അംസാവും, ഇങ്ങനെയൊക്കെ മാറുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോ അതൊന്ന് തന്നെ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ അഊദു അഊദു അ എന്നുള്ളത് ഏറ്റവും താഴെ ഭാഗത്തു നിന്നും ഐന് അതിന്റെ മധ്യത്തു നിന്നും രണ്ട് ഭാഗത്തു നിന്ന് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ഒന്നുകൂടി എന്ന് പറഞ്ഞാൽ ആറ് അക്ഷരങ്ങളെ കാര്യമാണ് പറയുന്നതെങ്കിൽ, ഹംസ് ഹാ നമ്മുടെ ചങ്കിനെ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഹെൽക്ക് എന്ന് പറയുന്ന നമ്മുടെ ഈ കഴുത്തിന്റെ ഈ ഒരു ഭാഗം, അതിനെ മൂന്നായി തിരിക്കുക. മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് ആറ് അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. അംസ് ഹാ അ എന്ന് പറയുന്ന അംസും ഹാ ഇഹ്ദിന എന്നൊക്കെ ഉള്ളടത്ത് ഹാ, അലൈഹിം എന്നുള്ളടത്ത് ഹാ, ഈ ഹാ ഒക്കെ പുറപ്പെടുന്നത് ഏറ്റവും താഴ്ഭാഗത്തുനിന്ന് അംസ് ഹാ. അപ്പോൾ നമ്മൾ ആ അക്ഷരത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ അക്ഷരത്തിന്റെ മുന്നെ അലിഫിട്ടിട്ട് അഹ് ആ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യുക. അഹ് ഇങ്ങനെ പറയുമ്പോൾ അത് ശരിക്കും എന്ത് ചെയ്യണം, നമ്മൾ പറയുന്ന മൂന്ന് ഭാഗത്തു നിന്ന് വ്യത്യസ്തമായിട്ട് വരണം. ഇങ്ങനെയാണ് ഓരോ അക്ഷരത്തിൽ, ഏത് അക്ഷരത്തിൽ നമുക്ക് കിട്ടണമെങ്കിലും ശരി, ആ അക്ഷരത്തിന്റെ മഹറജ് ശരിക്ക് കിട്ടണമെങ്കിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യുക, അതിനെ സുക്കൂൻ ചെയ്ത് അംസ് മാറ്റി ഉച്ചരിക്കുമ്പോൾ ശരിയായി കിട്ടും. അപ്പോ പിന്നെ സാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അഊദു ഐന് ശ്രദ്ധിക്കുക, അഊദു ബില്ലാഹി അവിടെ ഹാ ശ്രദ്ധിക്കുക, ഹാ ഏറ്റവും താഴത്തിന് വരണം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ നമ്മൾ ഫാത്തിഹ നിസ്കാരത്തിൽ ഒന്ന് സമയത്ത് അഊദു സുന്നത്താണ് എന്ന് മാറ്റി നിർത്താം, പക്ഷെ ബിസ്മി മുതൽ വലബ്ബാലിൻ വരെയുള്ള കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയില്ല. നമ്മൾ നിസ്കരിക്കുമ്പോൾ അത് ഫാത്തിഹ ഫർളാണ്, ആ ഫർളായ കാര്യം അതിന് എന്തെങ്കിലും ഭംഗം വന്നാലും നിസ്കാരത്തിന്റെ കാര്യം കുറച്ച് പരാജയമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ ഹാവും ഹാവും ശരിക്ക് ശ്രദ്ധിക്കുക. റഹ്മാനി എന്നുള്ളൊരു പുറത്തേക്ക് ശബ്ദം വരും. റഹീം അതും മറ്റത് ബിസ്മില്ലാഹി ഹാ എന്നാണ്. അൽഹംദുലില്ലാഹി അവിടെയും മാറിയത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
പിന്നെ റോ ഉച്ചരിക്കുന്നിടത്തൊക്കെ മാറ്റങ്ങൾ വരുത്താണ്ട്. പക്ഷെ ഈ ഹൽക്കിന്റെ അക്ഷരങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അവിടെ തുടങ്ങുമ്പോ ശരിക്ക് അംസിന്റെ കാര്യം ഏറ്റവും താഴ്ന്ന് ഉച്ചരിക്കുക. രണ്ട് രണ്ട് ഒരു സുക്കൂന റഹ്മാനി എന്നുള്ളതിലും റഹീം എന്നുള്ളതിൽ ഒരു കിസറി കിസറായ ഉണ്ട്. പിന്നെ മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു നഅബ്ദു നഅബ്ദു, അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ കാണുന്നത്. നമ്മുടെ ചെങ്കിലിന്റെ മധ്യത്തിൽ നിന്ന് പുറപ്പെടണം, പുറപ്പെടേണ്ട രീതികളും സിഫത്തുകളൊക്കെ ഉണ്ട്. ഇൻഷാ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പറഞ്ഞുതരാം. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت 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 ഒന്ന് ഹംസാണ് ഏറ്റവും താഴ്ന്നാണ്, ഐന് മധ്യത്തിൽ നിന്നാണ്. أنعمت عليهم عليهم ഐനാണ് മധ്യത്തിൽ നിന്ന്. ഓക്കെ, ആശാപ്പിൽ ആൾ വന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഇനി നിങ്ങൾ ആള് വരുന്ന സമയത്ത് ഒഴിവാകുന്ന സമയത്ത് റൈസ് ഹാൻഡ് ചെയ്താൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം. പിന്നെ ഏതായാലും തിരക്കിനിടയിലും ഇതിൽ വന്ന് ഓതാൻ ക്ഷമിച്ചല്ലോ, അള്ളാഹു സ്വീകരിക്കട്ടെ. എം പിസ് അവിടെ അല്ലേ, കേൾക്കാൻ ശബ്ദം കേൾക്കുന്നില്ലേ? എം പിസ് എന്നുള്ള ഐ ഡി ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഒന്ന് മൈക്ക് എടുത്തിട്ട് ഓതാനല്ലേ, ഒന്ന് മൈക്ക് എടുത്തിട്ട് ഫാത്തിഹ ഓതാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي أبي. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله بارك الله. الحمد لله. അങ്ങനെ നമ്മുടെ ഖിറാഅത്തൊന്ന് പരിശോധിക്കാനെങ്കിലും നമ്മൾക്ക് മൈക്കിലേക്ക് വരിക, അതിന് തയ്യാറുണ്ടാവുക, അതാണ് ഒരു വലിയൊരു കാര്യം. അങ്ങനെ ഏതായാലും ഓദ്യ ഭാഗത്ത് കുറേ തിരുത്താനുണ്ട്. നല്ല ഖിറാഅത്ത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമെങ്കിലും പിന്നെ തുടക്കം മുതലൊക്കെ വലിയൊരു കുഴപ്പമില്ലാത്തതുകൊണ്ട് പോന്നിട്ട് ഇയ്യാക നസ്തഈൻ, ഐനിന്റെ ഉച്ചാരണം പൂർണ്ണമായില്ല, ഇഹ്ദിന ഹാ അവിടെ വിട്ടുപോയി, പിന്നെ ഇങ്ങനെ വന്നിട്ട് ഗൈറിൽ മഗ്ബൂബി ബാദ്, ആ ബാദിന്റെ മഹ്റജ് ശരിയാക്കണം. മഗ്ലൂബി അല്ല, മഗ്ലൂബി എന്ന് പറഞ്ഞാല് നമ്മൾ ഉച്ചരിക്കുന്നൊരു മഹ്റജ് ഒന്നും ഇല്ലാത്തൊരു അക്ഷരാണ്. ഗൈറിൽ മഗ്ബൂബി അലൈഹിം വലദ്ദാലീൻ, നാവിന്റെ അരുനീളം മേലെ മുൻപല്ലുകളോട് ചേർത്ത് എന്ന് നാം മഹ്റജൊക്കെ ചോദിച്ചാൽ നമുക്കൊക്കെ ഒരുപക്ഷെ പറയാൻ കിട്ടുമെങ്കിലും അതിന്റെ പ്രാവർത്തികമായ രീതി നമ്മൾ നിന്ന് പലപ്പോഴും വളരെ വിദൂരമാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഒന്നുകൂടെ ആയത്ത് സ്വറാത്തുല്ലദീന അൻഅംത അലൈഹിം ഒന്നുകൂടെ ഒന്ന് ഓതിയോ. എം പിസ് വന്നിട്ട് ഒന്നുകൂടെ മാറ്റം വരുത്താൻ പറ്റും, നോക്കട്ടെ. ബാദിന്റെ പ്രത്യേകിച്ച് ആ ഭാഗം മാത്രം ഒന്ന് മൈക്കിലേക്ക് വരും. السلام عليكم. بسم الله الرحمن الرحيم
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السلام عليكم. മറ്റുള്ള അക്ഷരങ്ങളിലൊക്കെ മാറ്റം വരും, അതിന് രണ്ടാമത്തെ ഭാഷ ഓതുമ്പോഴൊക്കെ മാറ്റം വരുന്നതൊക്കെ അറിയാം. മൈക്കിൽ ആദ്യം വരുമ്പോഴുള്ള ഒരു ആശങ്ക വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷെ ബാദ് ശരിയല്ല, ബാദിന്റെ മഹറജ് തീരെ ഇല്ല. അപ്പൊ അതൊന്ന് ശരിക്ക് ശ്രദ്ധിക്കണം. അബ്ബോ നമ്മുടെ ആ നാവിന്റെ അരു മുകളിലെ അണപ്പല്ലുകളോട് ചേർന്നേയില്ല, അതാണ് സംഭവം. അപ്പൊ അത് നല്ലൊന്ന് ശ്രമിച്ച് എന്ത് ചെയ്യണം. അങ്ങനെ സംഭവം എനിക്കുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായി ശരിയും. നിങ്ങളെ മാത്രം ഒരു കുഴപ്പമില്ല, നമ്മൾ പാരമ്പര്യമായിട്ട് കുറെ ആളുകൾക്ക് ഓതി വന്ന ഒരു പ്രശ്നമാണ്. അപ്പോ ഈ മൂന്ന് അക്ഷരങ്ങളും മൂന്ന് സ്ഥലത്തു നിന്നാണ് പുറപ്പെടുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അള്ളാഹ് എന്നുള്ള ശബ്ദത്തിൽ നിന്നല്ല ഖൈറുൽ മഗ്ദൂബി എന്ന് പറഞ്ഞത്, അത് ആണ് ഖൈറുൽ മഗ്ദൂബി എന്ന് പറയാൻ പാടില്ല. മഗ്ദൂബി ഫദ്ല് അത് ബാദ് ഒരു സ്ഥലത്തു നിന്നാണ്, അത് കഴിഞ്ഞിട്ട് ലാ എന്ന അക്ഷരം മറ്റൊരു സ്ഥലത്തു നിന്നാണ് പുറപ്പെടുന്നത്. ഈ മൂന്നിന്റെ മഹ്റജ് ആദ്യം ശരിയാക്കണം, എന്നിട്ട് അതിന്റെ രീതികളും കനവും ഒക്കെ നമുക്ക് ഇൻഷാല്ലാ നമുക്ക് ശരിയാക്കാം. ആ ഒരു കാര്യം നല്ല ശ്രദ്ധിക്കാം. മറ്റുള്ളതൊക്കെ ഇൻഷാല്ലാ നിങ്ങൾക്കൊരു ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഓതുമ്പോൾ അത് ശരിയാവുന്ന ശ്രദ്ധിച്ചാൽ മാറാവുന്ന കാര്യങ്ങളെ ഉള്ളൂ. ഏതായാലും ഇൻഷാല്ലാ ഒരാളോ ഒന്നോ രണ്ടാളുകളും കൂടി മൈക്കിലേക്ക് ഇൻഷാല്ലാ നല്ല രീതിയിലൊക്കെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഓതാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടായാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം തീർച്ചയായും ഉണ്ടാകും. നമുക്കെന്ത് ചെയ്യുക, കൂടിയിരുന്ന് ഇത് ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു എന്നൊരു വലിയൊരു ഉസ്താദായിട്ടോ അല്ലെങ്കിൽ ഒരു പിന്നെ എന്നല്ല നിങ്ങൾ കാണേണ്ടത്. നമുക്ക് പരസ്പരം ഇരുന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മജ്ലിസ് എന്ന് മാത്രം കരുതി അതിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പരസ്പരം തിരുത്താം എന്ന് മാത്രമേ ഞാൻ ക്ലാസ്സിനെ കുറിച്ച് പറയുന്നുള്ളൂ. എം കെ സാജിദ് മൈക്കിലേക്ക് ഒന്ന് വരിക. ഫാത്തിഹ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. കേൾക്കുന്നുണ്ടോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السلام عليكم. وعليكم السلام ورحمة الله تعالى وبركاته. نلف رياتنا وديد أنا وضنا مفروض أنا مكرو بيننا പ്രശ്നമില്ലാതെ നമുക്ക് കഴിയും. നമ്മളെ കഴിവ് നമ്മൾ ഓത്തിന്റെ യഥാ രീതി വരുള്ളൂ. നമ്മളൊരു ഒരു കനം കൊടുത്ത് എന്താ നമുക്ക് പൊന്താത്തൊരു സാധനം ഓതുന്ന രീതിയിൽ ഓതുമ്പോൾ അതൊരു പ്രയാസം സൃഷ്ടിക്കും. യൗമിദ്ദീൻ ദാല് ആണ്ട് എത്തിയില്ല, കനം കുറഞ്ഞുപോയി. നഅബുദു അവിടെയും ദാല് ശ്രദ്ധിക്കണം. പിന്നെ ത്വാവും താവും തമ്മിൽ ത്വാ തായിലേക്കാണ് കൂടുതൽ അടുത്തു വന്നത്. സിറാ ത്വാ എന്നുള്ളത് സിറാത്ത എന്നുള്ളതിന്റെ തായിലേക്ക് അടുത്തു വന്നു. ഒന്നു ശ്രദ്ധിക്കുക, സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. പിന്നെ ഈ ഓതുന്ന സമയത്ത് അവസാനത്തെ ആയത്ത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നുള്ളത് ഒന്നിച്ച് കിട്ടുമെന്നെങ്കിൽ മാത്രം അതിനെ തയ്യാറായിട്ട് ശ്വാസം എടുത്ത് ഓതുക. അതല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയിടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം നിർത്തി ശ്വാസം എടുത്ത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീം. അവിടെ നമുക്ക് ആശ്വാസമായിട്ട് കൊണ്ടേ നിർത്താൻ പറ്റണം. ഒരിക്കലും നമ്മളാണ് കൊണ്ടേട്ട് അവസാനമുണ്ട് അല്ല ചുമടിടുന്ന രീതിയിലുണ്ട് എത്തരുത്. ഇൻഷാല്ലാ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഓതി മാറ്റം വരുത്താൻ കഴിയും. അബ്ദുള്ള നേരത്തെ ഓതി, വേറെ ആരാ ഉദാഹരണമല്ലോ, ഏകദേശം മുഹറിന്റെ സമയമായിട്ടുണ്ട്.
മുഹമ്മദ് ഒളവട്ടൂര് ഉണ്ടോ? ഇൻഷാല്ലാ നമുക്ക് കഴിയും. മുഹമ്മദ് ഒളവട്ടൂര് കേൾക്കുന്നുണ്ടോ? മുഹമ്മദ് ഒളവട്ടൂര് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? മുഹമ്മദ് ഒളവട്ടൂര് എന്ന് ബിസി. ഓക്കെ, അൻസാർ സാർ ഫ്രീ അല്ലേ? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഒന്നുകൂടെ നോതാൻ ശ്രമിക്ക. ഫാത്തിഹ മൈക്കിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കേക്കാലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله. اوكي، ഇനിയും കുറേ മാറ്റങ്ങൾ വരണം. ഇതൊന്നും ആയിട്ടില്ല. ഐന ഹ അൽഹംദുലില്ലാഹി അൽഹംദു പുറപ്പെടുന്ന സ്ഥലം ശരിയായിട്ടില്ല, അയിന് പുറപ്പെടുന്ന സ്ഥലം ശരിയായിട്ടില്ല, ഒക്കെ മാറ്റം വരുത്തണം. ഇൻഷാല്ലാ തയ്യാറാവുക, നമുക്ക് എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരുത്തണം നിർബന്ധമായിട്ടും. ഓരോരോ ആയത്തെ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും മടക്കി മടക്കി ഓതി ആ ഭാഗം ക്ലിയറാക്കി അടുത്ത പ്രാവശ്യം അങ്ങനെ തന്നെ നമുക്ക് ഓതാം എന്ന് നമ്മളങ്ങനെ ഒന്നിച്ചോതാൻ നിൽക്കേണ്ട. ഒരാഴത്തോ അല്ലെങ്കിൽ ഒരു കരിമത്തോ നമുക്ക് ശരിയായ രീതിയിൽ മാറ്റം വരുത്താൻ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. ഈ സമയത്ത് എന്നും നമുക്ക് ഇൻഷാല്ലാ ഒരു ഈ സമയമൊക്കെ 10:30 ആകുമ്പോൾ നമ്മുടെ നിസാമി ഉസ്താദിന്റെ ക്ലാസ്സിൽ നിന്ന് ആരംഭിച്ച് അത് കഴിഞ്ഞ് ഉടനെ ഇൻഷാല്ലാ 11 മണിയാകുന്ന സമയത്ത് ഖുർആൻ പാരായണ പരിശീലന ക്ലാസ്സുമായിട്ട് അല്പസമയം മുന്നേ ഈ ഏകദേശം ഈ സമയം വരെ ദുഹർ ബാങ്കിന്റെ ഒരു സമയം വരെയുള്ള സമയത്ത് നമുക്ക് ഖുർആൻ പാരായണ പരിശീലന ക്ലാസ് മുന്നോട്ട് പോകാം. ഓരോ ആളുകളും ഓതുന്ന ഭാഗത്ത് നിന്നുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അത് ശരിയാക്കുന്ന രീതി, അല്ലാതെ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലുള്ള പോരായ്മകൾ നമുക്ക് നികത്തിക്കൊണ്ടുപോകുക. ഓരോ ആളുകൾക്കും അവരുടേതായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊടുത്ത്, ഒരുപക്ഷെ പൊതുവിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ഗ്രഹിക്കാമെങ്കിലും അതിലും കൂടുതൽ നമ്മൾ പാരായണ പരിശീലനം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആയിരിക്കാനാണ് താല്പര്യം. ഒരു ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിലുണ്ടാവുക. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധ റമദാൻ. നമ്മുടെ മുന്നിൽ വരാനുള്ളത് പരിശുദ്ധ റമദാനാണ്. നമുക്കൊക്കെ പല ആളുകളും ഒരുപക്ഷെ സാധാരണ ഓതുന്ന ആളുകൾ അത് ഇരട്ടിയാക്കിയിട്ടും സാധാരണ ഓതാത്ത ആളുകൾ അല്പമെങ്കിലൊക്കെ ഓതാൻ സമയം കണ്ടെത്തുന്ന ഒരു മാസമാണ്. ഈ ഓതുന്നത് കുറെ ഖത്തം ഞാൻ ഓതി അല്ലെങ്കിൽ കുറെ സമയം ഞാൻ ഓതി എന്ന് പറയുന്നതിൽ കൂടുതൽ ശരിയായി അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിൽ ഇതെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ജിബ്രീൽ മുഖേന വന്നത്, അതിനുശേഷം സഹാബത്തിലൂടെയായി അയിമത്തിലൂടെയായി ഉസ്താദമാരുടെ നമ്മൾക്ക് എങ്ങനെയാണ് എത്തിയത്, അത് അതേ രീതിയിൽ തന്നെ ഓതാൻ ഒരു പേജെങ്കിലും ഓതാൻ കഴിയുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഈ സമയത്ത് നാം തുടങ്ങി വെച്ചത്. മുഹമ്മദ് ഒളവട്ടൂര് ഓതാൻ ഫ്രീ ആണോ? മുഹമ്മദ് ഒളവട്ടൂര് ഓതാൻ ഫ്രീ ആണോ? ഓതാത്ത ഒരാളായതുകൊണ്ട് ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് നിർത്താം, ക്ലാസ് നിർത്താം. ഏതായാലും വർഷങ്ങളായി നമ്മുടെ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു പിന്നെ ക്ലാസ് റൂമായിട്ടുള്ള ഈ ക്ലാസ് റൂമിലൂടെ നമുക്ക് ഇങ്ങനെ ചെറുതായി ഒരു ഖിദ്മത്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതിനുശേഷം വളരെ ഒരു വളരെ വലിയ രീതിയിൽ തന്നെ ക്ലാസ് നമ്മുടെ ബിസ്മില്ലാഹി ഉസ്താദ് എടുത്തിരുന്നു. ഇനിയും അതിനുവേണ്ടി തയ്യാറായി വരും മറ്റൊരു സമയത്താണെങ്കിലും ഇൻഷാല്ലാ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ ആദ്യം നമുക്ക് വേണ്ടത് ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതിനോട് അതനുസരിച്ച് ഇബാദത്ത് ചെയ്ത് അത് ജീവിക്കേണ്ട ഒരു ഭാഗമാണ്.
അതേപോലെ തന്നെ ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആൻ ശരിയായി ഓതുക എന്നുള്ളത്. അതിനുള്ള ഒരു അവസരം, ഖിദ്മത്ത് ചെയ്യാനുള്ള അവസരം അള്ളാഹു എനിക്ക് തന്നു. അതിന് കഴിവ് ഉണ്ടായിട്ടല്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. നമ്മുടെ തങ്ങൾ പാപ്പ ഒക്കെ, നമ്മുടെ ക്ലാസ് റൂമിന്റെ ചെയർമാനെ തങ്ങൾ പാപ്പ പറഞ്ഞു തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ തുടങ്ങി. പിന്നെ മറ്റുള്ള ഉസ്താദ്മാര് ഉണ്ടായതുകൊണ്ട് ഞാൻ മാറിയിരുന്നായിരുന്നു. വീണ്ടും അതിന്റെ ആവശ്യം ഇവിടെ പിന്നെ ബോധ്യമായതിന് കാരണത്താലാണ് ഈ സമയത്ത് മുടങ്ങില്ല എന്നുള്ളൊരു പ്രതീക്ഷ കൂടെ ഉണ്ട്. സമയത്താകുമ്പോൾ മറ്റുള്ളത് നാട്ടിൽ നിന്നുള്ള ലൈവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മറ്റുള്ള എന്തെങ്കിലും ചർച്ചകളൊക്കെ ഉണ്ടാകുമ്പോഴും പക്ഷേ മാറ്റിവെക്കേണ്ടി വരും. ഈ സമയത്താകുമ്പോൾ നിങ്ങൾ രണ്ടാളാണ് സ്ഥിരമായി ഓതാൻ വരുന്നതെങ്കിൽ നിങ്ങൾക്കത് ഓതാനുള്ള ഒരു അവസരം ഉണ്ടാകും ഇൻഷാല്ലാ. തിരക്കിനിടയിലാണെങ്കിലും അല്ലെങ്കിൽ ഒഴിവുള്ള ആളുകളാണെങ്കിലും ഒക്കെ ഇതിനുവേണ്ടി തയ്യാറായിട്ട് ദിവസം വളരെ സന്തോഷമാണ്. ഇന്ന് പിന്നെ തുടങ്ങിയ സമയം മുതൽ ഇതുവരെ കുറെ ആളുകൾ ഓതാനൊക്കെ വന്നു. അൽഹംദുലില്ലാ, നിങ്ങളുടെ ഈ ഒരു പ്രയത്നം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാനുള്ളൊരു തോഫീക്കും അള്ളാഹു നൽകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. ഖുർആൻ കൊണ്ട് വിജയം സിദ്ധിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഉലമാക്കൾക്കൊക്കെ അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി കൊടുക്കട്ടെ. ഖുർആനെ ഖിദ്മത്ത് ചെയ്യാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് വിജയം ഭരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖുർആൻ കേടായി സാക്ഷി നിൽക്കുന്ന ഒരു വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. നമ്മളെ ഓത്തിലോ അല്ലെങ്കിൽ ഖുർആനെ അവഗണിച്ചു എന്നൊരു അവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ. അള്ളാഹു തന്ന നിഅമത്തിനെ ഉപയോഗപ്പെടുത്തി ഈ പരിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റുന്ന ഒരു വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാളെ ഈ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന ആഗ്രഹത്തോടെ നിർത്തുന്നു.